കടുവയെ കാട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് നമ്മുടെ നോക്കുകൂലി കിട്ടണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂലിയൊന്നും ഒരു കാര്യത്തിനും ആരോടും വാങ്ങിയതായി ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ഒരു നേതാവിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി അവസാന കാലത്ത് ജീവിച്ചത് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നു സംഘടനയ്ക്കുള്ളിലും പാർലമെന്ററി രംഗത്തും ചുമതലകൾ ഇല്ലാതെ വന്നതോടെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫിൽ ഇൻഷുറൻസ് മാനേജറായി പാച്ചേനി ജോലിക്ക് ചേർന്നത് സംഘടനാ പ്രവർത്തനത്തിനിടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കണമെന്നും വീട് ആഗ്രഹം കഴിഞ്ഞ വർഷം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടെ കെ പി സി സി അംഗം മാത്രമായി തുടരുകയായിരുന്നു സതീശൻ പാച്ചേനി എ കെ ആന്റണി ഒഴിയുമ്പോൾ രാജ്യസഭയിലേക്ക് ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല കോൺഗ്രസ് സംഘടനയിലും പാർലമെന്ററി രംഗത്തും ചുമതലകൾ ഇല്ലാതായതോടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യം പാച്ചേനിക്ക് മുന്നിൽ വന്നു അങ്ങനെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ഒരു ഇന്റർവ്യൂവിന് ഉദ്യോഗാർത്ഥിയായി പാച്ചേനി ചെന്നത് ഇന്റർവ്യൂ പാസ്സായി ഇൻഷുറൻസ് മാനേജറായി ഈ ജൂണിൽ ജോലിയിൽ കയറി മെറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കലും ഫീൽഡ് വർക്കിനായി പുതുതായി ആളുകളെ ചേർക്കലുമായിരുന്നു പണി അതൊരു ഇൻഷുറൻസ് മാനേജർ എന്ന ജോലിയാണ് എംപ്ലോയി തന്നെയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് സാലറി പ്ലസ് ഇൻസെന്റീവ് ഉണ്ടായിരുന്നു ഞങ്ങളെ ബ്രാഞ്ചിലെ ഏറ്റവും അത്ര ഗവൺമെന്റിൽ ഒരു എംപ്ലോയി ആയിട്ട് പുള്ളി വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഒരുപാട് ഞങ്ങളുടെ സേവിങ്സ് ഉണ്ട് പോസ്റ്റമേഴ്സിന് കൊടുക്കാന്നുള്ളതാണ് ചെയ്യുന്ന പുള്ളി നാല് പതിറ്റാണ്ടായി പൊതുരംഗത്തുണ്ടായിരുന്ന പാച്ചയിക്ക് ഇതുവരെ സ്വന്തമായി ഒരു വീട് വെക്കാനായിട്ടില്ല അതിനായി സൂക്ഷിച്ച പണം ഡി ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ചെലവാക്കി പാർട്ടി ഇത് പിന്നീട് മടക്കി നൽകി സംഘടനാ ഉണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പാച്ചേനി പണം കണ്ടെത്തിയിരുന്നത് ബാങ്ക് ലോണുകൾ ഉൾപ്പെടെ പത്ത് ലക്ഷത്തിലധികം രൂപ പാച്ചേനിക്ക് ബാധ്യത ഉണ്ടെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് കോൺഗ്രസ് കമ്മിറ്റി കിട്ടിക്കൊടുക്കാനുള്ള തീരുമാനം എല്ലാ എല്ലാ കാര്യങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു സ്വന്തമായി വീടില്ലാത്തതിനാൽ സഹോദരൻ സുരേഷിന്റെ വീട്ടിലായിരുന്നു പാച്ചേനിയുടെ മൃതദേഹം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അന്തിമോപചാരം അർപ്പിക്കാനായി വെച്ചത് സതീശന്റെ ആദർശ ജീവിതം ഏറെ മഹത്വത്തോടെ വാഴ്ത്തിപ്പാടുന്ന സഹപ്രവർത്തകരിൽ പലർക്കും അവസാനകാലത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്താണ് പാച്ചേനി ജീവിച്ചിരുന്നത് എന്ന് അറിയില്ലായിരുന്നു കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ് ഏഷ്യനെറ്റ് ന്യൂസ്